أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل عليهم نبأ الذي آتيناه آياتنا فانسلخ منها فأتبعه الشيطان فكان من الغاوين. ولو شئنا لرفعنا بها ولكنه أخلد إلى الأرض واتبع هواه فمثله كمثل الكلب إن تحمل عليه يلهث أو تتركه يلهث ذلك مثل القوم الذين كذبوا بآياتنا فاقصص القصص لعلهم يتفكرون. സർവ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുക. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ആദിയാത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഒരു കുതിരയുടെ ചിത്രം പരാമർശിച്ചുകൊണ്ട് മനുഷ്യനുമായി ബന്ധപ്പെടുത്തി ഖുർആൻ സംസാരിച്ച ചില രൂപകങ്ങൾ, മെറ്റാഫറുകൾ കഴിഞ്ഞ തവണ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആനിൽ ഇപ്രകാരം വിവിധ തരത്തിലുള്ള ഉപമ അലങ്കാരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 8 കാലിയെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. തേനീച്ചയെയും നായയെയും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ രൂപകങ്ങൾ, മനുഷ്യന്റെ സ്വഭാവവും സംസ്കാരവും വിശ്വാസവും പെരുമാറ്റ രീതികളുമൊക്കെ എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. ഞാൻ നിങ്ങളെ മുമ്പിൽ ഓതി കേൾപ്പിച്ച സൂറത്തുൽ ആറാഫിലെ 176-ാമത്തെ വചനം, ഇവിടെ മനോഹരമായ മറ്റൊരു മെറ്റഫറാണ് ഖുർആൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഒരു നായയുടെ സ്വഭാവം, ആ സ്വഭാവത്തെ മനുഷ്യനുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഖുർആൻ സംസാരിക്കുന്നത്. വത്തിലു അലൈഹിം നബ അല്ലദീ ആതൈനാഹു ആയാതന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ട അറിയിക്കപ്പെട്ട ഒരുത്തന്റെ ഉപമ അവർക്ക് പ്രവാചകരെ താങ്കൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുക. പക്ഷേ ഫൻസലഖ മിൻഹ, ആ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയതിനു ശേഷവും അതിൽ നിന്ന് ഊരിപ്പോയ വഴുതിപ്പോയ ഒരാൾ, ഫഅത്ബഅഹു ശൈത്വാൻ, അങ്ങനെയായപ്പോ അവനെ പിശാച് പിന്തുടർന്നു. അങ്ങനെ അവൻ വഴിപിഴച്ചവരുടെ കൂട്ടത്തിലായി മാറുകയും ചെയ്തു.
അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവന് അള്ളാഹു വലിയ പദവി നൽകുമായിരുന്നു. വലാകിനഹു അഖലദ ഇലൽ അർളി, പക്ഷേ അവൻ എന്താണ് ചെയ്തത്? ഭൂമിയിലേക്ക് പൂണ്ടു പിടിച്ചു പോയി. ഭൂമി തനിക്ക് ശാശ്വതത്വം നൽകും എന്ന് തെറ്റിദ്ധരിച്ച് അതിലേക്ക് അവൻ ചേരാൻ, ഒട്ടിച്ചേരാൻ, ഇടുകിച്ചേരാൻ ശ്രമിച്ചു. വാഹു, അങ്ങനെ അവന്റെ ഇച്ഛകളെ, മനസ്സിന്റെ തോന്നലുകളെ അവൻ പിന്തുടരുകയും ചെയ്തു. അവന്റെ ഉദാഹരണം ഒരു നായയുടെ ഉദാഹരണം പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹ, ആ നായ നീ ഓടിച്ചാൽ, ആ നായ നീ ഫോളോ ചെയ്താൽ, അതിൻ്റെ പിന്നാലെ കൂടിയാൽ, അത് നാക്ക് പുറത്തേക്കിട്ട് കിതച്ചുകൊണ്ടിരിക്കും. ഔ തുറുഖുഹു യൽഹ, ഇനി നീ അതിൻ്റെ പിന്നാലെ ഒന്നും കൂടുന്നില്ല, അതിനെ നീ ഫ്രീ ആയി വിട്ടുകളയുകയാണ്. അങ്ങനെയാണെങ്കിലും അത് അതിൻ്റെ നാവ് പുറത്തേക്കിടും, എന്നിട്ട് അതിൽ കിതച്ചുകൊണ്ടിരിക്കും. ذلك مثل القوم الذين كذبوا بآياتنا, ഇതാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കിയ ആളുകളുടെ ഉദാഹരണം. ഫഖസ്സ് القصص لعلهم يتفكرون, ആളുകൾ ചിന്തിക്കുന്നതിന് വേണ്ടി ഉപമകളിലൂടെയും ഇത്തരം രൂപകങ്ങളിലൂടെയും ആലോചിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് ഖുർആൻ ഇത്തരം കഥകളും ഉപമകളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. നായ പൊതുവെ ആളുകൾ പല രീതിയിലും നോക്കിക്കാണുന്ന ഒരു മൃഗമാണ്. ഏത് തരത്തിലുള്ളതായിരുന്നാലും, ഏത് സ്വഭാവത്തോടു കൂടിയുള്ളതായിരുന്നാലും, ഭൂമിയിലുള്ള മുഴുവൻ ജീവജാതികളോടും കരുണ കാണിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. ജീവികളിൽ നന്ദിയുള്ളവ ഉണ്ടായിരിക്കാം, നന്ദിയില്ലാത്തവ ഉണ്ടായിരിക്കാം. നായെ പൊതുവെ നന്ദിയുള്ള വർഗം എന്നാണ് മനുഷ്യർ വിലയിരുത്താറുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം, യജമാനന്റെ മുൻപിൽ അനുസരണയോടുകൂടി വാലാട്ടി നിൽക്കുന്ന ഒരു നായയുടെ സ്വഭാവം വെച്ചുകൊണ്ട് നന്ദിയുള്ള ജീവി എന്നാണ് പൊതുവെ നായയെ കുറിച്ച് പറയാറുള്ളത്. എന്നാൽ ചാവാലി പട്ടികൾ എന്ന രീതിയിൽ തെറ്റായ രീതിയിലുള്ള ഉപമകളും നായകളെയും ഈ ഒരു വർഗത്തെയും മനുഷ്യർക്കിടയിൽ ഉപമിച്ച് കാണാറുണ്ട്. ഇവിടെ ഖുർആൻ പറയുന്ന ഒരു രൂപം, മനുഷ്യൻ അവനെ, നീ അവനെ പിന്തുടർന്നാലും നീ അതിനെ ഫോളോ ചെയ്താലും ഇല്ലെങ്കിലും അത് അതിൻ്റെ സ്വഭാവം കാണിക്കും. അത് നായയുടെ പ്രത്യേകതയാണ്. നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, 12,000 വർഷം കുഴലിലിട്ടാലും കുഴലെടുത്തു കഴിഞ്ഞാൽ നായയുടെ വാൻ വളഞ്ഞു തന്നെ ഇരിക്കും. അത് ഒരു ഉപമയാണ്, മറ്റൊരു മെറ്റാഫറാണ്. ഇവിടെ ഭൗതികമായ ചിന്ത മാത്രമേ നായക്കുള്ളൂ, വളരെ അടിസ്ഥാനപരമായ ചില ആവശ്യങ്ങൾ മാത്രമേ ഒരു നായയ്ക്ക് നായ എന്നുള്ള നിലയ്ക്ക് നിർവഹിക്കപ്പെടേണ്ടതുള്ളൂ. അതെന്തൊക്കെയാ? അതിന് ഭക്ഷണം വേണം, അതിന് ഇണചേരണം, എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങണം, അതിനപ്പുറത്ത് അതിന് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ മോഹങ്ങളോ സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ ഒന്നുമില്ല. ഭൂതകാലത്തെ കുറിച്ച് അത് ചിന്തിക്കാറില്ല, ഭാവിയെക്കുറിച്ച് അത് ആകുലപ്പെടാറില്ല, മറിച്ച് അപ്പോൾ തനിക്ക് കഴിക്കാൻ വല്ലതും കിട്ടണം, തനിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഒരുത്തിയെ കണ്ട് ഇണചേരണം എന്നുള്ളതിനപ്പുറമുള്ള ഒന്നും നായിക്കില്ല. ഇതാണ് അടിസ്ഥാനപരമായി നായയുടെ സ്വഭാവം. എന്നാൽ കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന, തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന, ജീവിതത്തിൽ ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കപ്പുറമുള്ള ചിന്തകളും ഉത്തരവാദിത്തങ്ങളും തകല്ലുഫും അതേപോലെ തന്നെ അബാധ്യതകളും ഒക്കെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീ ഒരു നായയെ പോലെ ആവരുത് എന്ന ഒരു താക്കീതാണ് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ അഅ്റാഫിലെ ഈ ആയത്തിലൂടെ മനുഷ്യരെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അത് അങ്ങനെ ഭൂമിയിലേക്ക് പൂണ്ടുപിടിക്കുന്നവൻ, തനിക്ക് ഇവിടെയുള്ള താൽക്കാലിക വിഭവങ്ങൾ മാത്രം മതിയെന്ന് ചിന്തിക്കുന്നവൻ,
ഈ ജീവിയെ പോലെയാണ്. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കുതിരയ്ക്ക് ശേഷം, കുതിരയുടെ ഉപമ പറഞ്ഞതിനു ശേഷം ഖുർആൻ സംസാരിക്കുന്നത്. മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്, അവൻ നന്ദി കാണിക്കാൻ തയ്യാറില്ലാത്തവനാണ് എന്നാണ് ഖുർആൻ അവിടെ സംസാരിക്കുന്നത്. ആ സ്വഭാവം സ്വീകരിക്കുന്നവനെ കുറിച്ച് അങ്ങനെയാണ് ഖുർആൻ ഉപമിക്കുന്നത്. ഈ ഒരു താൽക്കാലിക താല്പര്യങ്ങൾ മാത്രം, ധനത്തോട് അങ്ങേയറ്റം ആർത്തി കാണിക്കുന്ന മനുഷ്യൻ, പല രീതിയിലും ഖുർആൻ അത് പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ഫജറിലും അതേപോലെ തന്നെ സൂറത്തുൽ ആദിയാത്തിലും ഒക്കെ വ്യത്യസ്തമായ പരാമർശങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറ്റൊരിക്കൽ അതിനെ ഒരു മനുഷ്യന് ആവശ്യത്തിനുള്ള വിഭവങ്ങൾ എടുത്തു കൊണ്ടുപോവാൻ പറഞ്ഞ് അവൻ തനിക്ക് സാധിക്കുന്നത്ര ഒരു പാത്രത്തിലേറ്റി സ്വർണ നാണയങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള, ഇസ്ലാം കീഴൊതുക്കിയ പ്രദേശങ്ങളിൽ നിന്നുള്ള നികുതിപ്പണം ഒന്നായി ഇസ്ലാമിന്റെ അധീനതയിൽ വന്ന ഒരു സമയമായിരുന്നു അത്. അയാളോട് റസൂലുള്ള പറഞ്ഞു, ആവശ്യത്തിനെടുത്തോ, കഴിയുന്നത് എടുത്തോ. അയാൾ തന്റെ കയ്യിലുള്ള പാത്രത്തിൽ പറ്റുന്നത്ര എടുത്തു. എന്നിട്ട് അത് പ്രയാസപ്പെട്ട് തലയിലേക്ക് ഏറ്റി, അതുമായി പ്രയാസപ്പെട്ട് ഓരോ സ്റ്റെപ്പുകളും സൂക്ഷിച്ചു വെച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യനെ ചൂണ്ടിട്ട് റസൂലുള്ള പറഞ്ഞു, ഇതാണ് മനുഷ്യന്റെ ഭൗതികതയോടുള്ള ഭ്രമം എന്ന് പറയുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ വാക്യം, ലൗ അന്ന ലിബ്നി ആദം വാദിയൻ മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയൻ, ഒരു മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വരയുണ്ടായാൽ അവന്റെ ആഗ്രഹം ആ സ്വർണത്താഴ്വര നാളെ മുതൽ രണ്ടായി മാറിയെങ്കിൽ, എനിക്ക് സ്വർണത്തിന്റെ ഒരു താഴ്വര കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആ മനുഷ്യൻ പിന്നെയും ആഗ്രഹിക്കും. എന്നിട്ടോ വലയംലഫാഹു ഇല്ലാബിത്തുറാം, അവന്റെ വായ നിറയ മണ്ണ് കൊണ്ട് മാത്രം. മണ്ണ് വായിലെത്തിയാലല്ലാതെ മനുഷ്യന്റെ പൂതി തീരൂല, ആഗ്രഹം തീരൂല, കൊതി മാറൂല. എന്നാൽ തൗബ ചെയ്യാൻ തയ്യാറുള്ള ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. നോക്കൂ നിങ്ങൾ ഇവിടെ, സത്യത്തിൽ ഈ രണ്ട് മനുഷ്യൻ തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളത്? ഒരാൾക്ക് ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ, ലോകത്തെ ധനാഢ്യരുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യത്തെ 10-ലോ 100-ലോ വരുന്ന ഒരു വ്യക്തി, നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരൻ ഒരു ദിവസം ഒരു 400-700 രൂപക്കോ ജോലി ചെയ്ത് അന്നത്തേക്കുള്ള അരിയും വിഭവങ്ങളും വാങ്ങി, ആ 700-ൽ നിന്ന് തൻ്റെ മക്കൾക്കോ കുടുംബത്തിനോ അത്യാവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് ഒരു 100 രൂപ മാറ്റിവെച്ച് അങ്ങനെ ഒരു സാധാരണ ജീവിതം നയിച്ചു പോകുന്ന വ്യക്തിയും, നേരത്തെ പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരെ എഴുത്തനും തമ്മിൽ ജീവിത സുഖങ്ങൾ അനുഭവിക്കുന്നതിൽ വല്ല വ്യത്യാസമുണ്ടോ? അവൻ കിടന്നുറങ്ങുന്നത് ഏറ്റവും വില കൂടിയ മെത്തയിലാണ്. ഒരു പക്ഷെ അവന്റെ മകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, മാസ്ക് ഒരു പക്ഷെ സ്വർണത്തിൻ്റെതായിരിക്കും. അങ്ങനെയാണല്ലോ, ഇപ്പോൾ മാസ്ക് വരെ പണം കൂടിയ മാസ്ക് വരെ സ്വർണത്തിലാക്കാം എന്ന രീതിയിലേക്ക് ആളുകൾ ഇപ്പോഴും പഠിക്കാതെ പണത്തിന്റെ പളപളപ്പ് കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇവര് തമ്മിൽ അടിസ്ഥാനപരമായി ജീവിത സുഖത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? അവൻ ചിലപ്പോ ആ AC റൂമിൽ ഉറക്കം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ടാകും. ഇവൻ ഇവിടെ ഈ കൈതയോലപ്പായ വിരിച്ച് കിടക്കുമ്പോ സുഖമായിട്ട് അവൻ ഉറങ്ങുന്നുണ്ടാകും. ജീവിതത്തിന്റെ സുഖം എന്ന് പറയുന്നത് ഈ പണത്തിന്റെ പെരുപ്പത്തിലൊന്നുമല്ല, അത് മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ് എന്നാണ് ഖുർആൻ ഇവിടെ ഈ ഉപമകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിഷയങ്ങൾ നാട്ടില് ഇസ്ലാമിനെ കരിവാരി തേക്കാൻ വേണ്ടി ഏതോ ഒരുത്തൻ അവന്റെ ക്രൂരത ഒരിക്കലും ഒരു ജീവിയോടും ഒരു മൃഗത്തോടും ഒരു മനുഷ്യനോടും ഇത്തരം ക്രൂരത കാണിക്കാൻ ഒരാൾക്കും അധികാരമില്ല, അവകാശമില്ല. എല്ലാ ജീവികളും കാരുണ്യത്തിനർഹരാണ്. പക്ഷെ മനുഷ്യരോട് പോലും കരുണ കാണിക്കാത്ത, മനുഷ്യരെ പോലും പച്ചയ്ക്ക് കൊല്ലുന്ന ആളുകളാണ് ഒരു ജീവിയോട്
ഒരുത്തൻ കാണിച്ച ക്രൂരതയുടെ പേരിൽ ഒരു മതത്തെ തന്നെ അപഹസിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് മതം പഠിപ്പിച്ചതാണ് അവന്. ഇത് മദ്രസയിൽ നിന്ന് അവർ ഓതിയതിന്റെ റിസൾട്ട് ആണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് കിട്ടിയാലും അതിൽ മതത്തെ പ്രഹരിക്കാൻ, ഇസ്ലാമിനെ തല്ലാൻ തെളിവന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പഠിക്കണം. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര മനോഹരമായിട്ടാണ് ജീവജാതികളോട്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകലമാന ജന്തുക്കളോടും കരുണ കാണിക്കണമെന്ന് മനുഷ്യരെ പഠിപ്പിച്ചത്. എത്രയോ ഹദീസുകളിലൂടെ, ആയത്തിന്റെ വാക്യങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. ഒരു ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു കയ്യിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വചനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബൈനമാ റജുലുൻ യംഷി ബിത്തരീഖിൻ ഇസ്തദ്ദ അലൈഹി അൽ അത്ഷ്, ഒരാള് വഴിയിലൂടെ ഇങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകാം, ശക്തമായ ദാഹം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഇപ്പൊ വജദ ബിഹറൻ, കുടിക്കാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വെള്ളമൊന്നുമില്ല, എങ്ങനെ ദാഹജലം ലഭിക്കുമെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഒരു മരുഭൂമിയുടെ ഒരു ഓരത്ത് ഒരു കൊച്ചു കിണർ കണ്ടെത്തുന്നത്. ഇപ്പൊ നസല ഫീഹ, രണ്ടും കൽപ്പിച്ച് കിണറ്റിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഇപ്പൊ ശരീബ വേണ്ടി വരുവോളം വെള്ളം കുടിച്ചു. ഫുമ്മ ഖറജ, എന്നിട്ട് ആ കിണറ്റിൽ നിന്ന് പുറത്തിറങ്ങി, പുറത്തേക്ക് വന്നു. ഫൈദാ കെൽബൻ യൽഹദ്, അപ്പോഴതാ കിണറ്റിന്റെ കരയിൽ ഒരു നായ നിൽക്കുന്നു. എങ്ങനെയാണ്? നാക്ക് പുറത്തേക്ക് നീട്ടി കിതച്ചുകൊണ്ട്, അവൻ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണ് കപ്പുന്നുണ്ട്, മണ്ണ് കഴിക്കുന്നുണ്ട്, ദാഹത്തിന്റെ കാഠിന്യം കാരണം. മിനൽ അത്ഷ് ഫഖാല റജുൽ, അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ലഖദ് ബലഗ ഹാദൽ കൽബ് മിനൽ അത്ഷി മിസ്ല അല്ലദീ കാന ഖദ് ബലഗ മിനി, ഈ നായ ഇപ്പൊ നിൽക്കുന്നത് തൊട്ട് മുൻപേ ഞാൻ നിന്ന സ്റ്റേജിലാണ്. തൊട്ട് മുൻപേ ഞാൻ ദാഹിച്ച് പരവശനായി വലഞ്ഞിരിക്കുകയായിരുന്നു, അതേ അവസ്ഥയിലാണ് ഇപ്പൊ ഈ നായ ഉള്ളത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ അദ്ദേഹത്തിന്റെ അടുക്കല് വെള്ളം ഈ നായക്ക് മുക്കിക്കൊടുക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ആ മരുഭൂമിയിലെ കിണറ്റിൻ കരയിൽ അങ്ങനെ ഒരു സംവിധാനം ആരും ഒരുക്കിയിട്ടുമില്ല. അയാൾ എന്താ ചെയ്തത്? അങ്ങനെ കിണറ്റിലേക്ക് ഇറങ്ങിയിട്ട് തന്റെ കാലിൽ നിന്ന് ഹുഫ, തോൽ ചെരിപ്പ് ഇങ്ങോട്ട് അഴിച്ചു, എന്നിട്ടോ അതിലേക്ക് വെള്ളം നിറച്ചു. തുമ്മ അംസകഹു ബിഫീഹി, എന്നിട്ട് അത് വായ കൊണ്ട് കടിച്ചു പിടിച്ചു. ഒരു ജീവിയോട് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ കാരുണ്യത്തിന്റെ പ്രതിപ്രവർത്തനമായിരുന്നു ഇത്. ഹത്ത റഖിയ ഫസഖ അൽ കൽബ ഫശക്കറ ഫശക്കറല്ലാഹു ലഹു, അങ്ങനെ അദ്ദേഹം പ്രയാസപ്പെട്ട് രണ്ട് കൈയും ആ ചുമരിൽ കിണറിന്റെ പടവിൽ പൊത്തിപ്പിടിച്ച് കയറി ഈ വെള്ളം ആ നായയെ കുടിപ്പിച്ചു, എന്നിട്ട് അതിന്റെ ബാക്കിയാണ് ശ്രദ്ധേയം. ഫഗഫറ ലഹു, അത് മുഖേന അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. കാലു, ഇത് കേട്ടപ്പോ സഹാബാക്കൾ ചോദിക്കാണ്, യാ റസൂലുള്ളാ ഇന്ന ലനാ ഫിൽ ബഹായിമി അജർ, ഇന്ന ലനാ ഫിൽ ബഹായിമി അജർ, പ്രവാചകരെ ഈ നാൽക്കാലികളോട് കന്നുകാലികളോട് കരുണ കാണിച്ചതിന്റെ പേരിൽ, അവയോട് പുണ്യം ചെയ്തതിന്റെ പേരിൽ അതിന് ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ? കന്നുകാലികളോട് ഇങ്ങനെ പെരുമാറിയതിന് ഞങ്ങൾക്ക് പുണ്യം ലഭിക്കുമോ എന്നാണ് സഹാബാക്കൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചത്. ഇതിന് റസൂലുള്ളാഹി നൽകിയ മറുപടി, ഫീ കുല്ലി കബദിൻ റത്ബത്തുൻ അജർ, പച്ചക്കറലുള്ള ഏതിനോട് കരുണ കാണിച്ചാലും അതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. നോക്കൂ, നിങ്ങൾ ഇതിന് സമാനമായ ഒരു വചനം ഒരു വേശ്യയായ സ്ത്രീ, സഹിയാ ഹദീസിൽ വന്നതാ, അവർ ഇതേപോലെ മരുഭൂമിയിൽ ഒറ്റപ്പെടുകയും കിണറ്റിൽ നിന്ന് വെള്ളം മുക്കി നായക്ക് കൊടുക്കുകയും ചെയ്തതിന്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് ഇസ്ലാമിന് ഇത്തരം ജീവികളോട്, അത് ഏത് ജീവവർഗമായിരിക്കട്ടെ, മനുഷ്യരോട് കരുണ കാണിക്കണം എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മതത്തിൽ അങ്ങനെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താന്നുള്ള എല്ലാവർക്കും അറിയാം. അയൽപ്പക്കത്ത് പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ചുണ്ണുന്നത് പോലും വിശ്വാസമല്ല, മതമല്ല എന്ന് പഠിപ്പിച്ച ദീനാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. എന്നാൽ അത് മനുഷ്യരിൽ ഒതുങ്ങുന്നില്ല എന്നാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ ബാക്കി മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. ഫശക്കറല്ലാഹു ലഹു വഗഫറ ലഹു ഫഅദ്ഖലഹു അൽജന്ന, ഈ ഒരു കർമ്മത്തിന്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും
അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകുകയും ചെയ്തു എന്ന് മറ്റൊരു വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇത് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുകയും വേണം. പലപ്പോഴും നായയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ ഉപമയും മെറ്റാഫറും അതിൽ നമ്മൾ പഠിക്കേണ്ട മറ്റു ചില ആശയങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ ജീവി ഏത് ജീവിയായിരിക്കട്ടെ, ചില കുട്ടികൾക്കൊക്കെ ചില ഇത്തരം ജീവികളെ കണ്ടാൽ അതിനെ ഒന്ന് ഉപദ്രവിക്കാതെ വിടാൻ പറ്റില്ല. അതൊരു ലൈഫിന്റെ ശീലമായി മാറിയ കുട്ടികളുണ്ട്. ഇതിനോടൊന്നും കരുണ കാണിക്കണം എന്നറിയാത്ത മക്കളുണ്ട്. സത്യത്തിൽ അവരെ ആരായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? നമ്മളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കന്നുകാലികളോട്, അറുക്കുന്ന മൃഗത്തോട് പോലും കരുണ കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ മുകളില് അടയാളം വെച്ചുകൊണ്ട് ഉപദ്രവിക്കാൻ പാടില്ല. ഇത്തഖുല്ലാഹ ഫീ ഹാദിഹിൽ ബഹായിം, ഈ കന്നുകാലികളുടെ വിഷയത്തിൽ, ഈ മിണ്ടാപ്രാണികളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കാണ്. വണ്ടികളിലൊക്കെ ഇത്തരം ബിസിനസ്സൊക്കെ ഏർപ്പാടായി നടത്തുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ ഒരു വ്യവഹാരമാണ്. ആ നിലക്ക് നമുക്കിത് ചെയ്യാം. പക്ഷേ അപ്പോഴും അതിനോട് നമ്മൾ കാണിക്കേണ്ട പക്വമായൊരു സമീപമുണ്ട്. വാഹനങ്ങളിലൊക്കെ ഇതിനെ നിയമപരമായിട്ട് അതിനൊക്കെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ നിയമപാലകരെ പറ്റിച്ചാലും നിയമാധികാരികളെ പറ്റിച്ചാലും പോലീസുകാരെ പറ്റിച്ചാലും അധികൃതർക്ക് മുമ്പിൽ എന്തൊക്കെ നമ്മൾ കൃത്രിമം കാണിച്ചാലും ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നാളെ പരലോകത്ത് മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ ഇതിനൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നുകൂടി നമ്മൾ ഓർക്കണം. നമ്മളെ വീട്ടിൽ വളർത്തുന്ന ജന്തുക്കൾ, കോഴിയായാലും ആടായാലും പശുവായാലും എരുമയായാലും, കുട്ടികളിപ്പോ വലിയൊരു ലഹരി പോലെ കൊണ്ടു നടക്കുന്ന മത്സ്യങ്ങളായാലും മറ്റു പെറ്റ്സ് എനിമൽസ് ആയാലും ബേർഡ്സ് ആയാലും, ഇതിനൊക്കെ നമ്മൾ കൂട്ടിലിട്ട് വളർത്താൻ പറ്റുന്നതും വളർത്താൻ പറ്റാത്തതും ഉണ്ട്. ഈ വളർത്തുന്നതിനോട് തന്നെ നമ്മൾ അതിന് നേരത്തിന് ഫുഡ് കൊടുക്കണം, വെള്ളം കൊടുക്കണം. അത് കൊടുക്കാതെ നമ്മൾ അതിനെ കെട്ടിയിട്ടാൽ പൂട്ടിയിട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം നമ്മക്കാണ്. ഒരു സംശയവും ഇല്ല. അതിന് കഴിയാത്തതിന് നിൽക്കാൻ പാടില്ല. അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ഭക്ഷണം മുടക്കിയിട്ട് അല്ലാഹു റസൂല് പ്രയാസപ്പെട്ട് നടക്കുന്ന ഒരു ഒട്ടകത്തെ കണ്ടിട്ട് ചോദിച്ചിട്ട് ഇതിന് ഉടമസ്ഥൻ ആരാണ്, എന്താണ് ഇതിന് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാത്തത്? കയർത്ത് സംസാരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹ്. അതേപോലെ തന്നെ മുഖത്ത് അടയാളം വെക്കുന്ന ഇന്നുണ്ടല്ലോ, ചെവി ഓട്ടയാക്കുക, മൂക്ക് കുത്തുക. ഒരു പക്ഷെ അതിനൊക്കെ നമുക്ക് ഒരു അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യാൻ നിർബന്ധിതമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷെ അത് ചെയ്യുമ്പോഴും അതിനെ വേണ്ട രീതിയിൽ പരിചരിക്കണം. ഇതിങ്ങട്ട് ഇങ്ങട്ട് വ്രണമായി അതിനെ ശ്രദ്ധിക്കാതെ, അതിന് വേണ്ട മരുന്ന് കൊടുക്കാതെ, അതിന് വേണ്ട ഭക്ഷണം കൊടുക്കാതെ അങ്ങനെ പ്രയാസപ്പെടുത്താൻ ആർക്കും അധികാരമില്ല. ചൂട് വെച്ച ആ മൃഗത്തെ നോക്കി റസൂലുള്ള പറഞ്ഞു, ലഅനല്ലാഹു അല്ലദീ വസമഹു, അതിന് ചൂട് വെച്ചവനെ അള്ളാഹു ശപിക്കട്ടെ. അടയാളം വെക്കും ചെല്ലിച്ച പലതും മൃഗങ്ങളോട് കാണിക്കുന്ന ക്രൂരതകളെ കുറിച്ച് പല റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കാറുണ്ട്. അത് ജില്ല നോക്കിയിട്ടോ സ്റ്റേറ്റ് നോക്കിയിട്ടോ ഒന്നും അല്ല പറയേണ്ടത്. അത് അതിനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. ഏത് ജില്ലയിലായാലും ഏത് സ്റ്റേറ്റിലായാലും ഏത് രാജ്യത്തായാലും ഏത് വീട്ടിലായാലും, മലപ്പുറത്ത് നടക്കുമ്പോൾ മാത്രം വലിയ സംഭവം അങ്ങനെയല്ല. അത് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, വിശിഷ്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസൽമാൻ എന്നുള്ള നിലക്ക്, ഈ ദുനിയാവിലെ നിയമത്തിനപ്പുറം പരലോകത്ത് അള്ളാഹുവിന്റെ ഒരു നിയമമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇവറ്റെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ പേരിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് നമ്മൾ അതിന്റെ ഭാഗമായി ഓർക്കണം. മറ്റൊരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വചനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സജലത്തി ഹത്ത മാത്ത്, ഒരു സ്ത്രീ അവരെന്ത് ചെയ്തു, അവരുടെ വീട്ടിലൊരു പൂച്ചയെ കെട്ടിയിട്ട് കൊന്നു. അതിനെ മിനിമ അഴിച്ചു വിട്ടാൽ മതി, അതിന്റെ വഴിക്ക് പോയിക്കോളും. അതതിന്റെ വഴിക്ക് പോയി. നമ്മുടെ വീട്ടിലോ നമ്മുടെ ചുറ്റുപാടോ ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവികളെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോ വീട്ടിലേക്കൊരു ഉപദ്രവം വായി വരുത്തുന്ന രീതി, ഇപ്പൊ വീട്ടിലൊരു എലിയുണ്ട്, അതേപോലെയുള്ള നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിന് വേണമെങ്കിൽ നമുക്ക് നശിപ്പിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. എന്നാൽ കാട്ടിലൂടെ പോകുമ്പോൾ അവിടെ എലിയെ കണ്ടാൽ കൊല്ലാൻ പോലും നമുക്ക് അധികാരമില്ല. അത് അതിന്റെ നാൾ അവിടെ ചെന്നിട്ട് അതിന് നമ്മൾ കൊല്ലാണ്ട നമ്മൾ അതിനോട് കാണിക്കുന്ന ക്രൂരതയാണ്.
നമ്മളെ ഉപദ്രവിക്കുന്ന രംഗത്ത് മാത്രമാണ് നമുക്ക് അതിനുള്ള പരിഹാരത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള അവകാശം. അല്ലാത്തവരെ അതിന്റെ മാർഗത്തിന് വിട്ടുകൊടുക്കുക, അത് ജീവിച്ചോളും. അതിന് അള്ളാഹു ഇര തേടാനുള്ള സംവിധാനം അള്ളാഹു കൊടുത്തിട്ടുണ്ട്, അതിനെ നമ്മൾ കെട്ടിടാഞ്ഞാൽ മതി. അങ്ങനെ പൂച്ചയെ കെട്ടിയിട്ട് കൊന്ന ഒരു സഹോദരിക്ക് നരകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും ഹദീസിൽ. ഒരു സഹാബി ബാലൻ റസൂലുള്ളാഹിക്ക് ഒരു യാത്രയിലാണ് രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ കൊണ്ടേ കൊടുത്തു. അപ്പോ ഈ പക്ഷിക്കുഞ്ഞുങ്ങളുടെ തള്ള വട്ടട്ട് പറക്കുന്നത് റസൂലുള്ള ഇങ്ങനെ കാണാണ്. റസൂലുള്ള ചോദിച്ചു, ആരാണ് ഇതിനെ പിടിച്ചത്? ഇതിന്റെ തള്ളയെ കണ്ടില്ലേ? സഹാബാക്കൾ പറഞ്ഞു, പ്രവാചകരെ ഇന്നവരാണ്. അദ്ദേഹത്തോട് പറയൂ, തിരിച്ചു കൊണ്ടുപോയിട്ട് അതിനതിന്റെ കൂട്ടിൽ വെച്ചു കൊടുക്കാൻ. അതിന്റെ കുട്ടികളെ അതിന് തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് റസൂലുള്ള ആ കൊച്ചു പക്ഷിക്കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിക്കാൻ വേണ്ടി പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാരണത്താൽ ഒരു ജീവിക്കും ഇത്തരമൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. മറ്റൊരു സന്ദർഭത്തിൽ സഹാബാക്കൾ ഇങ്ങനെ പോകുമ്പോ ഒരു വഴിയിൽ ഇങ്ങനെ കുറച്ച് ഉറുമ്പുകൾ ഒന്നായിട്ട് കണ്ടപ്പോ അതിലാരോ തീയിട്ടു. ഇത് റസൂലിനെ കണ്ടപ്പോ ചോദിച്ചു, ആരാണ് ഈ ഉറുമ്പുകളെ തീയിട്ട് കൊന്നത്? സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങളാണ് പ്രവാചകര്, അവർക്ക് ഉപദ്രവമായപ്പോ അവർ ചെയ്ത, കാട്ടിപ്പോയിട്ടാണ്. നമ്മളെ വീട്ടിലുള്ള നമുക്ക് വേണമെങ്കിൽ അടിച്ചു കൂട്ടി കളയാം, പക്ഷെ അവിടെയും നമ്മൾ ഇതിനെ ഒന്നിച്ച് അടിച്ചു കൂട്ടിയിട്ട് സഹോദരിമാർ തേങ്ങാമുറിയിലൊക്കെ ഉറുമ്പ് കണ്ടാൽ അടുപ്പിലേക്ക് ഒരൊറ്റ കൊട്ട ഒരു ശബ്ദം അതോടെ തീർന്നു. ഒരു ഒരു 150 ജീവികളെ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ കൊന്നു, പക്ഷെ കരിച്ച് കൊല്ലാൻ നമുക്ക് അധികാരമില്ല. അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയാണ്, തീയിനെ സൃഷ്ടിച്ച റബ്ബിനല്ലാതെ തീ കൊണ്ട് ശിക്ഷിക്കാനുള്ള അധികാരമില്ല, ചെയ്യാൻ പാടില്ല. നമ്മളെ വീട്ടിൽ നമ്മളെ ബെഡിലുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ പൊടി ഉപയോഗിക്കാം, അതിനൊഴിവാക്കാനുള്ള മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് കരിച്ച് കൊല്ലാൻ പാടില്ല. അതിന്റെ കൂട്ടിൽ പോയിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു നിലക്കും അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മളൊക്കെ ഇങ്ങോട്ട് ശല്യമായിട്ട് വരുമ്പോ അതിന് ഒരു ഒരു തെറ്റല്ലാത്ത മാർഗത്തിലൂടെ അതിനൊഴിവാക്കാനുള്ള ഇത് നമുക്ക് ചെയ്യാം. അത്രയും കാരുണ്യത്തെ കുറിച്ച് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നുള്ളത് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഉൾക്കൊള്ളുക, നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് മതം എന്നുള്ളത്, ഇതാണ് ഇസ്ലാം എന്നുള്ളത് സമൂഹത്തെ പഠിപ്പിക്കൽ കൂടി. എന്ത് കിട്ടിയാലും അതിനെയൊക്കെ ഇസ്ലാമിനെ അടിക്കുവാനുള്ള വടി ആക്കി മാറ്റുന്ന ആളുകൾക്ക് എന്താണ് യഥാർത്ഥ മതത്തിന്റെ കാരുണ്യത്തിന്റെ മുഖം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ്. ആ നിലയ്ക്ക് മതത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു പ്രാർത്ഥിക്കുക, അവൻ നമുക്ക് അധ്യക്ഷന്മാരാകും. അൽഹംദുലില്ലാഹ് والصلاه والسلام على من ارسله الله كافه للناس بالتبشير والانذار وعلى اله الاقياء الابرار وعلى اصحابه الاسقياء الاخيار ما دامت السماوات والارض ما تواكبت الظلمات والانوار اما بعد فكلهم വിശ്വാസികൾ വിശ്വാസികൾക്ക് കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പ്രകടിപ്പിച്ചു ഉദ്ദേശിക്കാം. ഇസ്ലാം എല്ലാ രംഗത്തും കൃത്യമായ നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും പഠിപ്പിച്ച ഒരു മതമാണ്. കേവലമായ ആരാധനാ കർമ്മങ്ങൾ മാത്രം പഠിപ്പിച്ച് അവസാനിപ്പിച്ച ഒന്നല്ല ഇസ്ലാമിൻ്റെ. എല്ലാ രംഗത്തും അതിൻ്റെ പ്രസക്തമായ നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ക്രൂരത അറബിയിൽ പേര് വെച്ച ആളുകൾ, ഇസ്ലാമിന്റെ പേര് വെച്ചവര് എന്നൊന്നും ഇതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം അബ്ദുൽ ജബ്ബാർ എന്നൊക്കെ പേര് വെച്ചിട്ട് അള്ളാഹനെ പോലും നിഷേധിച്ച് നടക്കുന്ന മനുഷ്യന്മാർ ലോകത്തുണ്ട്. പേര് അറബിയിലാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യത ഇസ്ലാം ഉൾക്കൊള്ളുകയും ശരിയായ ഇസ്ലാമിന്റെ മുഖം നമ്മിലൂടെ മനസ്സിലാക്കുവാനുള്ള ഒരവസരം ഉണ്ടാക്കിയെടുക്കുവാൻ കൂടി പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ നിലക്ക് ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുവാൻ
ഇസ്ലാമിന്റെ ശരിയായ മുഖം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മളാവുന്ന രീതിയിൽ പ്രവർത്തന രംഗത്ത് സജീവരാകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നപ്പോൾ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ.